ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കോമൺ വാർത്ത 10 പത്രത്തിലും ഉണ്ടെങ്കിൽ സന്തോഷം. അപ്പോൾ ഒരു പത്രത്തിൽ ഇതാണ് മെയിൻ വാർത്ത എന്ന് പറയുന്ന പോലെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ചിന്തിക്കുക. ഇത്രയും നേരം വർത്തമാനം പറഞ്ഞിട്ടും എത്ര കേട്ടാലും മതി വരാത്ത പാട്ടുകളാണ് തനിയേ, അതേപോലെ തന്നെ ഉയിരിൽ തൊടുമ്പോഴായാലും, ഈവൻ ആരാധികയെ. ഞാൻ ഏത് പറയണം എന്ന് ഞാൻ തന്നെ ആലോചിക്കാം, ആരാധികയെ തന്നെ പറയാല്ലേ. യെസ്, ആരാധികയെ കുറച്ച് വരികൾ പാടാം. എന്ത് ഇമോഷനാണ് അത് പാടുമ്പോ ഇങ്ങനെയായിരുന്നു. അത് ആദ്യം അത് അൾട്ടിമേറ്റ്ലി അതിന്റെ ഫുൾ ക്രെഡിറ്റ് പോകുന്ന കമ്പോസർക്കാണ്, വിഷ്ണു വിജയ്. അങ്ങനെ ഒരു കോമ്പോസിഷൻ ആണ്, കോംപ്രമൈസ് ഒരു ഭയങ്കര. എനിക്ക് ഒരു ഇങ്ങനെയായിരിക്കണം ഒരു കോമ്പോസിഷൻ നിൽക്കുന്നത്, അതിന് സിനിമയ്ക്കും ചേർന്ന് നിൽക്കുന്നു, സിനിമയോട് ഒരു ചേർന്ന് അല്ലെങ്കിൽ സിനിമ സംഗീതം എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്, അതിനോടും നീതി പുലർത്തുന്നു, അതിനുപരിയായിട്ടൊരു ഒരു കേൾവിയുടെ അനുഭവം ബാക്കി കേൾക്കുന്ന ആൾക്കാരും കൊടുക്കുന്നു എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി അതിൻ്റെ ക്രെഡിറ്റ് വിഷ്ണുവിന് തന്നെയാണ്. പിന്നെ വിഷ്ണു ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമാണ്, ആസ് എൻ കൊച്ചിലെ പോലെ അറിയാം. അപ്പം അങ്ങനെ എന്തോ എനിക്ക് ഞാനെന്ത് പാടുന്നുള്ള അവനും അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ എത്ര ക്ലീശയാണെങ്കിലും ഇത് പാടാതെ ഞാൻ എങ്ങനെ എന്നോട് ക്ഷമിക്കണം എന്ന് വെച്ചാൽ, അത്രയും മനോഹരമായ പാട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ പാടുന്നത്. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ.